ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭീഷ്മ പഞ്ചകം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഭീഷ്മ പഞ്ചകം കാർത്തിക മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങൾ ഭീഷ്മ പഞ്ചകം അഥവാ വിഷ്ണു പഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്നു ഭീഷ്മ പിതാമഹൻ തൻ്റെ ദേഹം വെടിയുന്നതിന് തയ്യാറാകുവാനായി ഈ അഞ്ച് ദിവസം ഉപവാസമനുഷ്ഠിച്ചു ഒരു വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്താനായി ഭീഷ്മ പഞ്ചക ദിവസങ്ങളിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉപവാസം അനുഷ്ഠിക്കാമെന്ന് ഹരിഭക്തിവിലാസം എന്ന ഗ്രന്ഥത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയാം ഏകാദശി ദിവസം ഭീഷ്മ പിതാമഹന് സ്മരിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുകയും പൗർണമി ദിവസം വ്രതം അവസാനിപ്പിക്കുകയും വേണം ഇത്തരം തപോവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് മൂലം ഒരുവനെ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്താനും ആത്മീയ പുരോഗതി നേടുവാനും കഴിയുമെന്ന് പത്മപുരാണം പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മദേവനിൽ സന്തുഷ്ടനാവുകയും ഈ അഞ്ചു ദിവസങ്ങളിൽ നാമജപം കീർത്തനം ഹരികഥാശ്രവണം ഭാഗവത പാരായണം ഭഗവത് ആരാധന എന്നിവ ചെയ്യുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഭാഗ്യശാലികളായ വ്യക്തികൾക്ക് ശുദ്ധ ഭക്തി പ്രദാനം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു കാർത്തിക വ്രതം കണിശമായി അനുഷ്ഠിക്കുന്ന ഒരാൾ കാർത്തികമാസത്തിലെ അവസാനത്തെ ഈ അഞ്ച് ദിവസം കൂടുതൽ തീവ്രമായി അനുഷ്ഠിക്കേണ്ടതാണ് കാർത്തികമാസം അനുഷ്ഠിക്കാനുള്ള ഉത്തമമായ മാർഗം ഈ മാസം പൂർണ്ണമായും ധാന്യങ്ങൾ ഒഴിവാക്കുകയും അവസാനത്തെ അഞ്ച് ദിവസം പാലോ വെള്ളമോ മാത്രം കുടിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വ്യക്തി ഈ മാസം ധാന്യങ്ങൾ ആഹരിക്കുകയാണെങ്കിൽ അവസാനത്തെ അഞ്ച് ദിവസം അത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ദിവസേന ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണം ഇതാണ് ഉചിതമായ രീതി ആരംഭകാലത്ത് ഭക്തർക്ക് ഈ അഞ്ചു ദിവസത്തെ ഉപവാസം ദുഷ്കരമായി തോന്നിയേക്കാം എന്നാൽ ഒരുവൻ ഈ ഉപവാസം അനുഷ്ഠിച്ചാൽ എല്ലാ തരം ഉപവാസങ്ങളും അനുഷ്ഠിച്ചതിനെ തുല്യമായി കണക്കാക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് ശ്രേഷ്ഠമായതും ബൃഹത്തായ പാപങ്ങളിൽ നിന്നുപോലും ഒരുവനെ സ്വതന്ത്രമാക്കുന്നതുമാണ് ഒരുവൻ പഴങ്ങളും പച്ചക്കറികളും മാത്രം ഭക്ഷിച്ചു കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കണം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് വൈകുന്നേരം മാത്രം കഴിക്കണം ി സ്ത്രീകൾ വിധവകൾ മുതലായവർക്ക് പോലും ഈ വ്രതം വ്രതമനുഷ്ഠിച്ച് മുക്തിയും അപരിമിതമായ ആനന്ദവും നേടാവുന്നതാണ് ഭീഷ്മ പഞ്ചക ഉപവാസത്തിൻ്റെ രീതികളൊന്ന് നോക്കാം പഴങ്ങൾ കിഴങ്ങുകൾ എന്നിവ കഴിക്കാവുന്നതാണ് വിത്തുകൾ നിറയെ ഉള്ള പഴവർഗ്ഗങ്ങൾ ഉദാഹരണത്തിന് മാതള നാരങ്ങ വെള്ളരിക്ക പേരയ്ക്ക അത്തിപ്പഴം തുടങ്ങിയവ ഒഴിവാക്കുക കിഴങ്ങുവർഗങ്ങൾ വാഴയ്ക്ക മുതലായവ ആവിയിൽ വേവിച്ച് കഴിക്കാവുന്നതാണ് കിഴങ്ങുകൾ നന്നായി വേവിച്ച് കഴിക്കാം പരിപ്പുകളും ഉണക്കമുന്തിരി ഈന്തപ്പഴം തുടങ്ങിയ പഴങ്ങളും കഴിക്കാം പാലും പാലുൽപ്പന്നങ്ങളും പൂർണമായും ഒഴിവാക്കുക ഈ അഞ്ച് ദിവസവും ഗംഗയിലോ മറ്റേതെങ്കിലും പുണ്യനദികളിലോ സ്നാനം ചെയ്തതിന് ശേഷം ഭീഷ്മ ആ മൂന്ന് തവണ ദർപ്പണം ചെയ്യണം ഓം വയാഗ്രപാദഗോത്രായ സംസ്കൃതിപ്രവരായ ച അപുത്രായ ദാദാമ്യതത് സലിരം ഭീഷ്മവർമനെ അർക്യം ഭീഷ്മ പഞ്ചക ദിനങ്ങളിൽ ഓരോ ദിവസവും ഭഗവാനെ ഓരോ പൂക്കൾ സമർപ്പിക്കാം ഒന്നാം ദിവസം താമരപ്പൂക്കൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക രണ്ടാം ദിവസം കൂവളത്തില ഭഗവാൻ്റെ തുടകൾക്ക് സമർപ്പിക്കുക മൂന്നാം ദിവസം സുഗന്ധദ്രവ്യങ്ങൾ ഭഗവാന്റെ തിരുനാഭിക്ക് സമർപ്പിക്കുക നാലാം ദിവസം ചുവന്ന ചെമ്പരത്തി ഭഗവാൻ്റെ തിരുത്തോളുകൾക്ക് സമർപ്പിക്കുക അഞ്ചാം ദിവസം മുല്ലപ്പൂ അല്ലെങ്കിൽ പിച്ചകം ഭഗവാൻ്റെ ശിരസിൽ സമർപ്പിക്കുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ